പേര് ഗൗരി ശങ്കർ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയാണ്. നീറ്റ് എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എന്നാൽ ഇനിയുള്ള ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷന് വേണ്ടിയുള്ള ടൈമാണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി വായിച്ചു നോക്കി, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ടൈം വെച്ച് സോൾവ് ചെയ്ത് നോക്കി ഫുൾ കോൺഫിഡൻസ് ലെവലെത്തിക്കണം. ടെൻഷനൊന്നും അടിക്കണ്ട, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു, ബെർലിനിൽ കുറേ എക്സാമുകൾ എഴുതി പഠിച്ചു. നമ്മൾ പഠിച്ചതൊക്കെ തന്നെ നീറ്റിന് വരുള്ളൂ എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. നല്ലോണം ഉറങ്ങണം. ഒരു 6 മണിക്കൂറെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഉറങ്ങണം. ഉറക്കമുള്ളച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എക്സാമിൻ്റെ തലേന്ന് എന്തായാലും ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും കഴിവതും വെളിയിൽ നിന്നുള്ള ആഹാരം നമുക്ക് ഒഴിവാക്കാം. നീറ്റ് എഴുതുമ്പോൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട, നല്ല പോസിറ്റീവായി തന്നെ എക്സാം സെൻറ്ററിലേക്ക് ചെല്ലാം. എക്സാം സെൻറ്ററിലേക്കുള്ള യാത്രക്കിടെ ബുക്കുകളെല്ലാം മാറ്റി വെച്ച് ഫ്രീ ആയി യാത്ര ചെയ്യാൻ ശ്രമിക്കണം. അവസാന നിമിഷം വായിച്ചാൽ ടെൻഷൻ കേരളത്തിൽ തന്നെ പേന വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എക്സാം തുടങ്ങുന്നതിന് മുന്നേ എഴുതി നോക്കാൻ മറക്കരുത്. പിന്നെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങാം. അപ്പം തന്നെ നമ്മുടെ എല്ലാ ടെൻഷനും മാറിക്കിട്ടും. എക്സാം തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോകാൻ നോക്കണം. ബെർലിനിലെ എക്സാം എങ്ങനെയാണോ എഴുതിയിരുന്നത് അതുപോലെ തന്നെ നീറ്റ് എഴുതാൻ ശ്രമിക്കണം. പുതിയ രീതികളിലേക്കൊന്നും മാറാൻ ശ്രമിക്കരുത്. ഞാൻ ആദ്യം ബയോളജി, പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, ആ ഒരു ഓർഡറിലായിരുന്നു എഴുതിയിരുന്നത്. പാടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ ലാസ്റ്റേക്ക് മാറ്റി വെക്കണം. സിമ്പിൾ ആണെങ്കിലും പാടാണെങ്കിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കൊണ്ട് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യായിരുന്നു. പിന്നെ അവസാനത്തെ 1.5 മണിക്കൂർ പാടുള്ള ക്വസ്റ്റ്യനുകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കും. ഒരെണ്ണം തെറ്റിപ്പോയാലോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതറിയില്ലെങ്കിലോ, ടെൻഷനൊന്നും ആവരുത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. നല്ല പോസിറ്റീവായി തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ അറ്റൻഡ് ചെയ്യുക. എക്സാം ടഫായാലും അവിടെ വെച്ച് പേടിക്കൊന്നും വേണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ടഫാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ടഫ് തന്നെയായിരിക്കും. അവസാനം എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. എക്സാം നന്നായി എഴുതാൻ പറ്റട്ടെ.